ടീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. വാട്ട് എ സെൻസേഷൻ ന്യൂസ്! സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിച്ചു. നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ടു പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. 100% ഞാൻ യോജിക്കുന്നു. സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മുഴുവനും ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ്. മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ മനുഷ്യരെ കോമാളിയാക്കുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരുത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയണ്ടേ? ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ചേരും, റാങ്ക് പറയും, അപ്പൊ കേട്ടാ മതി, റാങ്ക് കാണിക്കും, അപ്പൊ കണ്ടാ മതി. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാരുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചുകളയും. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലാണ്.